ജില്ലയിൽ ഏറ്റവും അധികം ആളുകൾ ആശ്രയിക്കുന്ന അടിമാലി താലൂക്ക് ആശുപത്രിക്കായി ICU ആംബുലൻസ് അനുവദിക്കണമെന്ന പ്രഖ്യാപനമാണ് ഇപ്പോഴും എങ്ങുമെത്താതെ കിടക്കുന്നത്. കട്ടപ്പുറത്തായ പഴയ ആംബുലൻസിന് പകരം ആരോഗ്യവകുപ്പിന്റെ ഇടപെടലിനെ തുടർന്നെത്തിയ ആംബുലൻസാണ് നിലവിൽ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ആശ്രയം. എന്നാൽ അത്യാസന നിലയിലുള്ള രോഗികളെ കൊണ്ടുപോകുവാൻ ഉള്ളവർ ഇപ്പോഴും ഫീമൻ തുക നൽകി സ്വകാര്യ ആംബുലൻസുകളെ തന്നെ ആശ്രയിക്കണം. പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങിയ ICU ആംബുലൻസ് ആശുപത്രിയിലെത്തിക്കാൻ ദേവികുളം MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ തയ്യാറാവണമെന്ന ആവശ്യവുമായി BJP രംഗത്തെത്തി. ദേവികുളം MLA ആയ എസ് രാജേന്ദ്രൻ പല പ്രാവശ്യവും HMC മീറ്റിംഗുകളിൽ ICU ആംബുലൻസ് അനുവദിക്കാമെന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് 9 മാസമായി. എന്നാൽ നാളിതുവരെയായിട്ടും അടിമാലി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ICU ആംബുലൻസ് ലഭ്യമാക്കാനുള്ള സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അടിയന്തരമായി അടിമാലി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് ലഭ്യമാക്കാനുള്ള നടപടികൾ എസ് രാജേന്ദ്രൻ MLA അടിമാലി പഞ്ചായത്ത് ഭരണസമിതിയും നടപടി സ്വീകരിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. കണ്ടം വയ്ക്കാറായ പഴയ ആംബുലൻസ് കട്ടപ്പുറത്തായ ശേഷം പരാതികൾ ഉയർന്നതോടെയായിരുന്നു ആശുപത്രി സൂപ്രണ്ടിന്റെ ഇടപെടലിനെ തുടർന്ന് തിരുവനന്തപുരത്ത് നിന്നും 55,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഇപ്പോഴത്തെ ആംബുലൻസ് എത്തിച്ചത്. താൽക്കാലികമായി പ്രശ്നത്തിന് പരിഹാരമായതോടെ ബന്ധപ്പെട്ടവർ പുതിയ ആംബുലൻസ് എന്ന ആവശ്യത്തിൽ നിന്നും പിന്നോക്കം പോയ മട്ടാണ്. ICU ആംബുലൻസ് ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ പലപ്പോഴും തൊടുപുഴയിൽ നിന്നും മറ്റുമാണ് വാഹനം എത്തിക്കാറ്. ഇതിനാവശ്യമായി വരുന്ന സാമ്പത്തിക ബാധ്യതയ്ക്ക് പുറമെ സമയദൈർഘ്യവും രോഗികൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയ പുതിയ ആംബുലൻസ് എന്ന ആവശ്യത്തിന് വീണ്ടും ശക്തിയേറുന്നത്. ചാനൽ ടുഡേ, അടിമാലി.